ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് മിസ്ബാൻ. സയൻസ് ടെക്കിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSLC സ്റ്റുഡൻസിൻ്റെ ചാപ്റ്റർ 2 ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പാർട്ട് വണ്ണിൻ്റെയും പാർട്ട് ടുവിൻ്റെയും പാർട്ട് ത്രീയുടെയും ഒക്കെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ത് നോക്കിക്കേ, യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലത്തിന്റെ ഉപയോഗം എന്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളും വൈദ്യുത കാന്തിക ഫലത്തിന്റെ ഉപയോഗവും മോട്ടറിന്റെ വർക്കിംഗ്, അപ്പൊ ഇത് എല്ലാം തന്നെ എന്താ ഒരു ആൻസർ ആണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു 3 ടോപ്പിക്കും കൂടെ ചേർത്ത് കൊണ്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം, ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം. ഓക്കെ, എന്താണ് വൈദ്യുത കാന്തിക ഫലത്തിന്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ ആ ടെക്സ്റ്റിൽ ഉണ്ട്, ഒരു ചാലകത്തിലൂടെ ഒരു വൈദ്യുത കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം, ഇതെന്ന് പറയുന്നത് എന്താണ്, AB എന്ന് പറയുന്നത് എന്താ ഒരു ചാലകമാണ്. ഈ ചാലകത്തിൽ വൈദ്യുതി കിട്ടുമ്പോൾ ഈ ചാലകം സ്വതന്ത്രമായിട്ട് ചലിക്കുന്നു. ഈ സ്വതന്ത്രമായി ചലിക്കുന്നത് കൊണ്ടാണ് മോട്ടറുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മോട്ടർ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഫാനിൽ ഉപയോഗിക്കുന്നുണ്ട്, മിക്സിയിൽ ഉപയോഗിക്കുന്നുണ്ട്, CD പ്ലെയറിലൊക്കെ CD കറങ്ങുന്നതിന് വേണ്ടിയൊക്കെ ആര് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഈ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പം എന്താണ് ആ ഫിഗർ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു സെല്ലുണ്ട്, ആ സെല്ല് വഴി ആ വയർ വഴി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ് ഇരിക്കുന്നത്. ആ കണ്ടക്ടറിന് വൈദ്യുതി കൊടുക്കുകയാണ്. അതിനു മുന്നേ അവിടെ എന്തുണ്ട്, ഒരു യു ആകൃതിയിലുള്ള മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ യു ആകൃതിയിലുള്ള മാഗ്നറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, യു മാഗ്നറ്റ് അല്ലെങ്കിൽ യു കാന്തം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം യു ആകൃതിയിലുള്ള ഒരു മാഗ്നറ്റ് ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, യു ആകൃതിയിലുള്ള ഒരു കാന്തമാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്, AB കറണ്ട് കിട്ടുമ്പോൾ ആ കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന AB എന്ന് പറയുന്ന കണ്ടക്ടറിന് കറണ്ട് കിട്ടുമ്പോൾ, ഇലക്ട്രിസിറ്റി കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് ചലിക്കാനായിട്ട് തുടങ്ങും. ആ ചലനം എന്തിന് ഉദാഹരണമാണ്, നമ്മുടെ മോട്ടറുകൾ പ്രവർത്തിക്കുന്നതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മോട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോയിലുകളൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ആ കോയിലിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഒരു റൊട്ടേറ്റിംഗ് പാർട്ടുകളൊക്കെ ഇരിപ്പുണ്ട്, അങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വൈദ്യുത കാന്തിക ഫലത്തിന്റെ ഉപയോഗം കൊണ്ടാണ്, അല്ലെങ്കിൽ യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ യൂസ് കൊണ്ടാണ്. ഒരു കണ്ടക്ടർ ഉണ്ട്, ഈ ഒരു കണ്ടക്ടറിന് വൈദ്യുതി കിട്ടുമ്പോൾ, ഇപ്പൊ വെറുതെ വൈദ്യുതി കിട്ടിയാൽ പറ്റുമോ, ഇല്ല. ഈ കണ്ടക്ടറിന് വൈദ്യുതി കിട്ടുമ്പോൾ എവിടെ ഇരിക്കണം ഈ കണ്ടക്ടർ, ഒരു കാന്തിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചലിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ചലനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തിക്കുന്നത്, മോട്ടറുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മോട്ടറുകൾ എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ മോട്ടറുണ്ട്, മിക്സിക്ക് മോട്ടറുണ്ട്, CD പ്ലെയറിന് ഒക്കെ എന്തുണ്ട്, മോട്ടറുകളുണ്ട്. ശരി, അതിന് മുമ്പ് എന്ത് ചെയ്യാം, മോട്ടറിന്റെ പ്രവർത്തനം എന്ത് എന്ന് ചോദിച്ചാൽ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്ന് എഴുതിയാൽ ആൻസർ ആകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മോട്ടറിന്റെ പ്രവർത്തന തത്വം എന്ന് ചോദിച്ചാൽ എന്ത് തന്നെയാണ്, ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്, തള്ളവിരള്, ചൂണ്ടുവിരളുണ്ട്, നടുവിരളുണ്ട്, തമ്പുണ്ട്, ഫോർ ഫിംഗർ ഉണ്ട്, മിഡിൽ ഫിംഗർ. ഇത് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്, മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ലംബമായിരിക്കണം.
എന്താണ് ലംബം എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നോക്കിയേ, ഈ ഒരു വിരളും കൂടെ തമ്മിൽ എന്താണ് ഒരു 90 ഡിഗ്രി ഇല്ലേ, 90 ഡിഗ്രി ഇല്ലേ. അതേപോലെ തന്നെ ഈ ഒരു വിരളും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് 90 ഡിഗ്രി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിരളും നിങ്ങൾ നോക്കുമ്പോൾ എന്ത് കാണും, ഒരു 90 ഡിഗ്രി കാണും. ശരി, അപ്പം ഈ മൂന്ന് വിരളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുകയും അപ്പം ഇത് അപ്പൊ എന്താണ് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഫോർ ഫിംഗർ മിഡിൽ ഫിംഗർ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഞാൻ ഫാദർ എന്നും ഇതിനെ മദർ എന്നും ഇതിനെ ചൈൽഡ് എന്നും പറയുന്നു. അപ്പം തമ്പ് റെപ്രസെന്റ് ചെയ്ത് ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്, ഫോർ ഫിംഗർ റെപ്രസെന്റ് ചെയ്ത് ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്ത് ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. അതുകൊണ്ടാണ് എന്തൊക്കെ പറഞ്ഞത്, ഫാദർ, മദർ, ചൈൽഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നത്. ഇത്രയും എഴുതി വെച്ചാൽ എന്തായി, ഇത് ബലമാണ് സൂചിപ്പിക്കുന്നത്, ഇത് കാന്തിക മണ്ഡലത്തെയും ഇത് വൈദ്യുത പ്രവാഹ തീവ്രതയും സൂചിപ്പിക്കുന്നു, ഈ മൂന്ന് വിരലുകൾ. ഓക്കെ, മനസ്സിലായി. അപ്പം ഇതാണ് എന്ത് പറയുന്നത്, ആ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം പറയുന്നത്. ഈ ഫ്ലെമിങ്ങിന്റെ ഈ ഇടത് കൈ നിയമം അടിസ്ഥാനമാക്കിയാണ് ആര് പ്രവർത്തിക്കുന്നത്, നമ്മുടെ മോട്ടർ പ്രവർത്തിക്കുന്നത്. ഈ മോട്ടറുകൾക്ക് ഉദാഹരണമാണ് ഫാൻ, അതോടൊപ്പം തന്നെ മിക്സി. ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ എന്തിനു ഉദാഹരണമാണ്, മോട്ടറിന് എക്സാമ്പിളാണ്. മോട്ടറിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമവുമാണ്. ആ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമവും വൈദ്യുതകാന്തിക ഫലത്തിന്റെ ഉപയോഗത്തിൽ വരുന്നുണ്ട്. നമ്മൾ അടുത്ത മൂന്നാമതൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, അവിടെയും ഈ ഒരു ടോപ്പിക്കിനെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അവിടെ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമത്തിന് പകരം, ലെഫ്റ്റ് ഇടതിന് പകരം അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമമാണ്. വലത് കൈ നിയമം എന്തിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാല്, ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്, ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ജി കെ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് എന്തിനു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ജനറേറ്ററിന്റെ വർക്കിങ്ങിന്, വർക്കിംഗ് ഓഫ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിന് എക്സാമ്പിൾ ആണ്, മോട്ടറിന്റെ വർക്കിങ്ങിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും മറന്നുപോകരുത്. വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മളത് പഠിച്ചിരിക്കുകയും പഠിച്ചാൽ മാത്രം പോരാ, അത് മനസ്സിലാക്കിയിരിക്കുകയും വേണം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോട്ടർ പറഞ്ഞായിരുന്നു. അപ്പം ഒരു വൈദ്യുത മോട്ടറിന്റെ കേസാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു മോട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു വൈദ്യുത മോട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. വൈദ്യുത മോട്ടർ, ഇലക്ട്രിക് മോട്ടർ, എന്താണ് ഈ ഇലക്ട്രിക് മോട്ടർ എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് മോട്ടറിന്റെ ഒരു ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോൾ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റും ഉണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സൗത്ത് പോൾ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിനെയും ഞാൻ വരച്ചു. ഓക്കെ, ഇത് രണ്ട് ഫീൽഡ് മാഗ്നറ്റ് എന്ന് എനിക്ക് ഇതിനെ പറയാം. ഓക്കെ, അപ്പൊ ഇതിന് ചുറ്റുമായിട്ട് ഇതിനകത്ത് ആരുണ്ട്, ഒരു ആർമേച്ചർ ഉണ്ട്. അപ്പൊ ഇത് എന്റെ പേരെന്താണ്, ആർമേച്ചറാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ആർമേച്ചറാണ്. ഈ ആർമേച്ചറിന് ഞാനൊരു പേര് കൊടുക്കുന്നു, എ ബി സി ഡി എന്ന് പറഞ്ഞ് ഞാൻ ആർമേച്ചറിന് ഞാൻ പേരും കൊടുത്തു. ഈ ആർമേച്ചറിന് പേര് കൊടുത്തിട്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്, ഇവിടെയും ഒരു ബ്രഷ് ഉണ്ട്, ഇവിടെ ഒരു റിങ്ങും ഉണ്ട്, ബ്രഷും ഉണ്ട്, ഇവിടെ റിങ്ങും ഉണ്ട്, ഒരു ബ്രഷും ഉണ്ട്. ശരി, അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സപ്ലൈ കൊടുക്കുകയാണ്. ഇവിടെയും ഞാൻ ഒരു സപ്ലൈ കൊടുത്തു, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇവിടുത്തെ റിങ്ങിന് ഞാൻ R1 എന്നും ഇവിടുത്തെ ബ്രഷിന് ഞാൻ B1 എന്നും പേര് കൊടുത്തു. ഇവിടുത്തെ റിങ്ങിന് R2 എന്നും ഇവിടുത്തെ ബ്രഷിന് ഞാൻ B2 എന്നും പേര് കൊടുത്തു. നോക്കാം നമുക്ക്. അപ്പൊ ഇവിടുത്തെ കണ്ടീഷനില് ഇവിടുത്തെ B1 R1 പോസിറ്റീവ് ആണ്. B1 ആൻഡ് R1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ശരി, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാല് A ടു Bയിലേക്ക് കറണ്ട് പോകുന്നു അല്ലെ. കറണ്ട് പോകുന്നത് എങ്ങനെയാണ്, A ടു Bയിലേക്ക് കറണ്ട് പോകുന്നു. അപ്പം കറണ്ട് പോകുമ്പോൾ ഈ ആർമേച്ചർ എങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും എന്നാണ് അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ആർമേച്ചർ എങ്ങോട്ടേ റൊട്ടേറ്റ് ചെയ്യും, താഴേക്ക്, ഡൗൺവേർഡ്. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയാം, ആർമേച്ചർ
ഡൗൺവേഡ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഈ കറണ്ട് ഇങ്ങനെ പോയ കറണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സി ടു ഡിയിലേക്ക് വരുന്നു. അവിടെ ബി ടുവും ആർ ടുവും എന്താണ്, നെഗറ്റീവാണ്. അപ്പൊ ഇത് എങ്ങോട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇത് അപ്വേഡ് ആയിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയാ, അപ്വേഡ്. ഇപ്പൊ ഇതെന്താണ്, ഇത് മുകളിലേക്ക് കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ കറണ്ട് താഴേക്ക് സി ടു ഡിയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആർമേച്ചർ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും, അപ്വേഡ് ആയിരിക്കും. അപ്പൊ ആരൊക്കെയാണ് അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ബി ടു ആൻഡ് ആർ ടു ആർ നെഗറ്റീവ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒരു ഫിഗർ ഞാൻ എന്ത് ആർമേച്ചർ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ എന്താ, ഒരു ഇതിൽ കറണ്ട് കിട്ടി, കറണ്ട് കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് ഇങ്ങനെ ഇത് എന്ത് ചെയ്യും, ഇത് താഴേക്ക് ഇവിടെ ഇരിക്കുന്നത് എന്ത് ചെയ്യും, താഴേക്ക് പോകും, ഇവിടെ ഇരിക്കുന്നത് മുകളിലേക്കും വരും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ കറണ്ട് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇത് ഈ ഒരു ആകൃതിയിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഈ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇതാണ് മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ആർമേച്ചറാണ്. ആർമേച്ചറിന് കറണ്ട് കിട്ടുമ്പോൾ ഈ ഒരു ഡി എ ടു ബിയിൽ കറണ്ട് പോകുമ്പോൾ അത് എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അത് താഴേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. മനസ്സിലായോ? ഇതിപ്പോൾ ഈ ഒരു രീതി വരച്ചിരിക്കുന്നതുകൊണ്ടാണ് ത്രീ ഡി പ്ലെയിനാണ്, ത്രീ ഡി മോഷനാണ് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ഒരു ടൂ പ്ലെയിൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇവിടെ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്ത് ഇങ്ങോട്ട് ഇത് താഴേക്ക് പോയിട്ട് ഇത് മുകളിലേക്ക് വരുന്നത്, ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറുന്നു. അതാണ് എന്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ബി വൺ ആൻഡ് ബി ടു എന്ന് പറയുന്നത് ബ്രഷസാണ്. അതോടൊപ്പം തന്നെ ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ആർ വൺ ആൻഡ് ആർ ടു എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. ശരി, അപ്പൊ നോക്കിക്കേ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം വെച്ചാണ് ആര് പ്രവർത്തിക്കുന്നത്, മോട്ടർ പ്രവർത്തിക്കുന്നത്. ഫ്ലെമിങ്ങിന്റെ വലത് കൈ നിയമം വെച്ച് ആര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ആര് പ്രവർത്തിക്കുന്നുണ്ട് പറഞ്ഞായിരുന്നു, ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ആ ജനറേറ്ററിൽ വരുന്ന ആ ജനറേറ്ററും ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, അവിടെ ആർ വൺ ആർ ടു എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിംഗ് ആണ്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിക്കുന്നുണ്ട്, ജനറേറ്ററിലാണെങ്കിൽ സ്ലിപ്പ് റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കേസ് നമ്മൾ ചാപ്റ്റർ ത്രീയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ ത്രീയിൽ ഡിസ്കസ് ചെയ്യും. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പം ഈ ഒരു രണ്ട് ഫിഗറും കൂടെ പഠിക്കാൻ, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ, കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കൂട്ടത്തിൽ ജസ്റ്റ് അതിനെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇവിടെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് വൈദ്യുത മോട്ടർ, ഇലക്ട്രിക് മോട്ടറാണ്. അപ്പം എന്താണ് ഈ ഇലക്ട്രിക് മോട്ടർ എന്നും, ആ ഇലക്ട്രിക് മോട്ടറിൻ്റെ നിസ്സാരമായിട്ടുള്ള ഒരു വർക്കിംഗ് മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. എ ബി സി ഡി എന്ന് പറയുന്നത് ആർമേച്ചറാണെന്നും എന്നും എസും എന്ന് പറഞ്ഞാൽ ഫീൽഡ് മാഗ്നറ്റുകളാണ് എന്നും, ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോട്ടറിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടിനെ പറയുന്ന പേരാണ് ആർമേച്ചർ. ഈ ആർമേച്ചർ കറങ്ങിയാണ് ബാക്കിയുള്ള പാർട്ടിനെയൊക്കെ കറങ്ങാനായിട്ട് സഹായിക്കുന്നത്. ആരാണ്? ഈ ആർമേച്ചറുകളാണ്. അപ്പോൾ ഇത്രയും മാത്രമേ എന്തിൽ പഠിക്കാനുള്ളൂ, വൈദ്യുത മോട്ടർ ഇലക്ട്രിക് മോട്ടറിൻ്റെ കേസിൽ പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും പലർക്കും ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി ഇതിനകത്തേക്ക് ചെന്നുകൊണ്ട് സബ്ജക്റ്റിൻ്റെ ഈ ഒരു വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിൽ മാത്രമേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം വൈദ്യുത മോട്ടർ അല്ലെ ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്, ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമമാണ്. ആ ഇടത് കൈ നിയമം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു സ്വതന്ത്ര ഒരു കാന്തിക മണ്ഡലത്തിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്ഥലത്ത് ഒരു വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എങ്കിൽ, ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടക്ടർ ഉണ്ട് എങ്കിൽ, ആ കണ്ടക്ടറിനാണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്നുവെങ്കിൽ അത് ചലിക്കുവാൻ തുടങ്ങും. അത് ചലിക്കുന്നത് എങ്ങനെയാണ് ചലിക്കുന്നത്,
നമ്മൾ ഫ്ലെമിംഗിന്റെ ഇടത് കൈ നിയമം, ഫ്ലെമിംഗിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എങ്ങനെയാണോ കറണ്ട് കിട്ടുന്നത് അതിന്റെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ചലിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ നിന്നുകൊണ്ട് ഒരു മോട്ടറിന്റെ ഫിഗർ തരും. അപ്പം ഇതിന്റെ പാർട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ ഇത് എഴുതണം. ഈ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചിങ്ങനെ ഒരു ആക്സിസ് ഇങ്ങ് വരയ്ക്കുകയാണ്. ഇത് എക്സ് വൈ ആക്സിസ് ആണ്, എക്സ് വൈ ആക്സിസ്. ഇത് താഴേക്ക് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത്, എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ട് ക്യാപിരിക്കുന്നത്, ഇങ്ങോട്ടേക്കാണ് എന്ത് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത്. എക്സ് വൈ എന്ന് പറഞ്ഞാൽ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തിനെ പറയാണ് എക്സ് വൈ. എക്സ് വൈ എന്താണ്? മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. എന്നും എസും എന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് പോളുകളാണ്. എന്നും എസും എന്താണ്? എന്നും എസും എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോളാണ്, കാന്തിക ധ്രുവമാണ്. മാഗ്നറ്റിക് പോളാണ് എന്നും എസും. എക്സ് വൈ എന്ന് പറഞ്ഞാല് ആക്സിസ് ഓഫ് മോട്ടർ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോഷൻ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോഷൻ ആണ് എന്ത് പറയുന്നത്? എക്സ് വൈ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? എ ബി സി ഡി ഉണ്ട്. എന്താണ് എ ബി സി ഡി എന്ന് പറഞ്ഞാല് എ ബി സി ഡി പറയുന്നത് ആർമേച്ചറിനെയാണ് എന്ത് പറയുന്നത്? എ ബി സി ഡി എന്നുള്ളത് ആർമേച്ചറാണ്. അപ്പൊ ആർമേച്ചറിന്റെ മലയാളവും ആർമേച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡും അതിന്റെ മലയാളം വേർഡും ആർമേച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോഷൻ. എക്സ് വൈ എന്ന് പറഞ്ഞാല് ഇത് തിരിയുന്ന ഭാഗം. എക്സ് വൈ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? മോട്ടോർ തിരിയുന്ന ഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എക്സ് വൈ എന്ന് പറയുന്നത്. ആർ വണ്ണും ആർ ടു എന്ന് പറയുന്ന ഇതിനകത്തുള്ള റിങ്ങുകളാണ്. അത് എന്ത് ടൈപ്പ് റിങ്ങാണ്? സ്പ്ലിറ്റ് റിങ് ആണ്. ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ആർ വണ്ണിനെയും ആർ ടുവിനെയും ഉപയോഗിക്കുന്നു. അടുത്ത ആരുണ്ട്? ബി വണ്ണും ബി ടു എന്ന് പറയുന്നതുണ്ട്. അപ്പൊ ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. ഇവിടെ വരുന്ന കറണ്ടിനെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ ബ്രഷസ് ആണ് കറണ്ടിനെ സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയും ആഴം ആകുമ്പോഴേക്കും ഒരു വൈദ്യുത മോട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറിന്റെ ബേസിക് കൺസെപ്റ്റും ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിളും ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മാത്രമേ എന്തിൽ പഠിക്കാനുള്ളൂ? വൈദ്യുത കാന്തിക ഫലം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ, ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളും, യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതോടൊപ്പം തന്നെ വൈദ്യുത മോട്ടോർ, ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വൈൻഡ് അപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്, ഈ ഒരു സെക്ഷൻ പാർട്ട് ഫോറിന്റെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കൂടെ ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ക്ലാസ് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.